പ്രൗഢഗംഭീരമായ ചടങ്ങിലാണ് റിപ്പോർട്ടറിന്റെ ജനനായക പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. ഗവർണർ ജസ്റ്റിസ് പി സദാശിവം പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. നൂറുകണക്കിന് ആളുകളാണ് കനകക്കുന്നിലെ നിശാഗന്ധിയിൽ ചടങ്ങിന് സാക്ഷികളായെത്തിയത്. ഗവർണർ ജസ്റ്റിസ് പി സദാശിവം ഉദ്ഘാടനം ചെയ്തതോടെയാണ് ജനനായക പുരസ്കാരത്തിന് തിരശീല ഉയർന്നത്. മികച്ച ജനനേതാവിനുള്ള പുരസ്കാരം വി എം സുധീരനും മികച്ച മന്ത്രിക്കുള്ള ജനനായക പുരസ്കാരം രമേശ് ചെന്നിത്തലയും ഗവർണറിൽ നിന്നും ഏറ്റുവാങ്ങി. മികച്ച എം എൽ എക്ക് ഡോക്ടർ ടി എം തോമസ് ഐസക് പുരസ്കാരം ഏറ്റുവാങ്ങി. എക്കാലത്തെയും മികച്ച മുഖ്യമന്ത്രിക്കുള്ള പുരസ്കാരം സി അച്യുതമേനോനു വേണ്ടി സി പി ഐ സംസ്ഥാന സെക്രട്ടറി പന്നീൻ രവീന്ദ്രൻ സ്വീകരിച്ചു. സാമൂഹിക പ്രവർത്തന മേഖലകളിലെ പുരസ്കാരങ്ങളും ഗവർണർ വിതരണം ചെയ്തു. പരിസ്ഥിതി സംരക്ഷണത്തിന് ആറന്മുള വിമാനത്താവള വിരുദ്ധ ഏകോപന സമിതിയും വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനത്തിന് ഫൈസലാൻ ഷബാന ഫൗണ്ടേഷൻ കോഴിക്കോടിനും പുരസ്കാരം നൽകി. ആരോഗ്യ സംരക്ഷണത്തിന് ഗാന്ധിഭവൻ പത്തനാപുരം, മാലിന്യ സംസ്കരണത്തിന് ആറ്റിങ്ങൽ നഗരസഭ എന്നിവർക്കും പുരസ്കാരം നൽകി. ജനനായക പുരസ്കാരം ഏർപ്പെടുത്തിയ റിപ്പോർട്ടർ ചാനലിനെ ഗവർണർ ജസ്റ്റിസ് പി സദാശിവം പ്രത്യേകം അഭിനന്ദിച്ചു. കോടതി വിധികളെ മാധ്യമങ്ങൾ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണമെന്ന് ഗവർണർ അഭിപ്രായപ്പെട്ടു. I request the members of the media, both print and television, read the orders of the Supreme Court and the High Court, wherever the court is there. Then you are free to publish. Without reading the full judgment, nobody is expected to convey it to the viewers. രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ നൂറുകണക്കിന് പ്രമുഖരാണ് നിശാഗന്ധിയിലെ പുരസ്കാര വിതരണ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയത്. റിപ്പോർട്ടർ ടി വി എം ഡിയും എഡിറ്റർ ഇൻ ചീഫുമായ എം വി നികേഷ് കുമാർ, വൈസ് പ്രസിഡന്റ് ലാലിയ ജോസഫ് എന്നിവർ പരിപാടിക്ക് സ്വാഗതവും കൃതജ്ഞതയും അർപ്പിച്ചു. റിപ്പോർട്ടർ തിരുവനന്തപുരം.